وأقول في القرآن ما جاءت به آياته فهو الكريم المنزال. وأقول قال الله جل جلاله والمصطفى الهادي ولا أتأول. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അൽ മദ്രസത്തുൽ ഉമരിയ യൂട്യൂബ് ചാനലിൻ്റെ വൈജ്ഞാനിക വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടതിൽ വളരെയേറെ സന്തോഷവും അതുപോലെ തന്നെ അള്ളാഹുവിനോട് മനസ്സ് നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുന്നത്തും ബിദഅത്തും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാമികമായ നിലപാട് എന്താണ് എന്ന് ശ്രോതാക്കളെ തെര്യപ്പെടുത്തുന്ന വിധത്തിൽ ചില കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കുവാനുള്ളത്. മലയാളികളായ ആളുകളിൽ ധാരാളമായി കണ്ടുവരുന്ന പല വിധത്തിലുള്ള പ്രവണതകളും സമൂഹത്തിൽ പരക്കെ അറിയപ്പെട്ടവയും അറിയപ്പെടാത്തവയുമൊക്കെയായി ധാരാളമുണ്ട്. ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാവിധി ഗ്രഹിക്കുകയാണ് എല്ലാ മുസ്ലിമീങ്ങളുടെയും കടമ. അള്ളാഹുവിൻ്റെ ദീനാണ് ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം അള്ളാഹുവിങ്കല്ലെന്ന് അവതീർണമായിട്ടുള്ള നിയമങ്ങളാണ്. അത് ലോകത്തിൻ്റെ വിശദീകരിച്ച് തന്നത് അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് അള്ളാഹുവിൻ്റെ വഹയ അനുസരിച്ച് എന്തൊക്കെയാണോ ഈ ലോകത്തോട് അറിയിക്കേണ്ടതെങ്കിൽ അതെല്ലാം കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് തന്നെയും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഗ്രന്ഥം ജനങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുവാനും അതിലൂടെ അവരെ സംസ്കരിച്ചെടുക്കുവാനും വിശുദ്ധ ഖുർആനിൻ്റെയും ആ ഖുർആൻ ഗ്രഹിക്കുവാനാവശ്യമായ വിജ്ഞാനങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റേതായ വിവരണങ്ങളുമെല്ലാം ഈ സമൂഹത്തിന് കൃത്യമായി പകർന്നു കൊടുക്കുക എന്ന, അത് സമൂഹത്തിൽ കൃത്യമായി നിർവഹിക്കുക എന്ന ദൗത്യമായിരുന്നു അവിടുന്ന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യതുലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകരെ അയച്ചത് ആ പ്രവാചകൻ അവർക്ക് വിശുദ്ധ സൂക്തങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നാണ്. അതുപോലെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ കൃത്യമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ആ ദൗത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചത്. അവിടുത്തെ നുബുവത്ത് ലഭിച്ച് 23 വർഷങ്ങൾക്കുള്ളിലായി ഇത് വളരെ കൃത്യമായി ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്, എന്താണ് അതിൽ നിന്ന് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്, അത് വളരെ കൃത്യമായി ലോകത്തിന് വിവരിച്ചു തന്നു. അതാത് സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ലോകത്തെ അത് പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതീവ ജാഗ്രതയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തു സൂക്ഷിച്ചിരുന്നത്. അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ദീനിൽ ഒന്നും പറയാറില്ലായിരുന്നു. ആളുകളിലൊരു വിഷയം ചോദിച്ചാൽ പോലും അറിയില്ലെങ്കിൽ എനിക്കതറിയില്ല, അള്ളാഹുവിൻ്റെ നിർദ്ദേശം വരട്ടെ എന്ന് പറഞ്ഞ് വഹയിന് വേണ്ടി അവിടുന്ന് കാത്തു നിൽക്കുമായിരുന്നു. ഉദാഹരണങ്ങൾ ഈ വിഷയത്തിലൊക്കെ നിരവധിയാണ്. എന്താണ് നമുക്ക് വിശുദ്ധ കഅബയിലേക്ക് തന്നെ നമ്മുടെ ഖിബില മാറ്റിക്കൂടെ എന്ന്
കുറേ കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബലയായി നമസ്കരിച്ചിരുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് വരെ ആഗ്രഹമുണ്ടായിരുന്നു ഖിബല മസ്ജിദുൽ ഹറാമിലേക്കാക്കിയാൽ കൊള്ളാമായിരുന്നുവെന്ന്. പക്ഷേ അവിടുന്ന് അത് ചെയ്തിട്ടില്ല, നിർദ്ദേശം കാത്തു നിൽക്കുകയായിരുന്നു. താൻ ഇഷ്ടപ്പെടുന്നത് പോലും ഇസ്ലാമിൻ്റെ പേരിൽ നടപ്പാക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അധികാരമില്ലായിരുന്നു. ആ ആഗ്രഹം മനസ്സിൽ കുറേ കാലം കൊണ്ട് നടന്നതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശം ലഭിച്ചപ്പോൾ മാത്രമാണ് എത്രയോ മാസങ്ങളായി അതുവരെ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഖിബലയിൽ മാറ്റി കഅബാലയത്തിലേക്ക് തിരിഞ്ഞത്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകൻ വളരെ അമാനത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ശറഇൽ മതത്തിൽ യാതൊന്നും കൂട്ടിച്ചേർക്കാതെ ഒന്നും അതിലേക്ക് വർദ്ധിപ്പിക്കുകയോ ഉള്ളതേതെങ്കിലും ഇല്ലാതെയാക്കുകയോ ചെയ്യാതെ വളരെ കണിശത പുലർത്തിക്കൊണ്ടാണ് മഹാനായ പ്രവാചകൻ തൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചത് എന്ന് നമ്മൾ ആമുഖമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരി സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, ഈ ഇസ്ലാം ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. അള്ളാഹുവാണത് എന്താണ് ഓരോ സമയത്തും ആവശ്യമായ നിയമങ്ങളെങ്കിൽ അത് പഠിപ്പിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനെ അന്ത്യപ്രവാചകരായി തിരഞ്ഞെടുത്തു. അവിടുത്തെ അധ്യാപനങ്ങളിലൂടെ ലോകത്തിന് ഈ ദീൻ പൂർത്തിയാക്കി കൊടുത്തു. അങ്ങനെ പൂർത്തിയാക്കാൻ വേണ്ടി തൻ്റെ ശിഷ്യന്മാരിലൂടെ ആ ശിഷ്യന്മാർക്ക് ആവശ്യമായ ഓരോ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രവാചകൻ അതാത് ഘട്ടത്തിൽ വളരെ ജാഗ്രതയോടുകൂടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എത്രത്തോളം, ചില ഉദാഹരണങ്ങൾ നമുക്ക് ഈ വിഷയം ലളിതമായി മനസ്സിലാക്കുവാൻ അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അധ്യാപനങ്ങളില്ലെന്ന് എൻ്റെ ഉമ്മത്തിന് സമുദായത്തിന് അല്പമെങ്കിലും ഒരു റൂട്ട് മാറുന്നുണ്ടെങ്കിൽ ഉടനെ അവരുടെ കൈപിടിച്ച് ശരിയായ റൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. അത്രത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മതത്തിൻ്റെ കാര്യം എന്നുകൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ചില ഉദാഹരണങ്ങൾ നമുക്കേവർക്കും വളരെ മനസ്സിലാകുന്ന, എളുപ്പം മനസ്സിലാകുന്ന ചില ഉദാഹരണങ്ങൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു അനുചരൻ, ഒരു സഹാബി, പ്രവാചകനോട് എന്തോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് ഇപ്രകാരം പറഞ്ഞു, യാ റസൂലല്ലാഹ് മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞു. അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് നടക്കും. അള്ളാഹു ഉദ്ദേശിച്ചതും താങ്കൾ ഉദ്ദേശിച്ചതും അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതാണ് നടക്കുക എന്നിങ്ങനെ മാഷാ അല്ലാഹു വശിഅത എന്ന് ചേർത്ത് അള്ളാഹുവിൻ്റെ മഷീഅത്തിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഷീഅത്തിനെയും ചേർത്ത് കൊണ്ട് പറഞ്ഞു. ഉടനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞത്. മാഷാ അല്ലാഹു വശിഅത എന്ന് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അനുചരനെ തിരുത്തി കൊടുത്തത് എന്ത് ചോദിച്ചുകൊണ്ടാണ്? അജഅൽതനീ ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കിയോ, മറിച്ച് നീ അങ്ങനെ ഇപ്രകാരം പറയരുത്. ഖുൽ മാഷാ അല്ലാഹു വഹ്ദഹു, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രം എന്ന് പറയൂ, പിന്നെ സുമ്മ ശിഅത താങ്കൾ ഉദ്ദേശിച്ചതും എന്ന് പറഞ്ഞോളൂ, അതല്ലാതെ അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് പറയരുത് എന്ന്. നോക്കൂ നിങ്ങൾ, തൻ്റെ അനുചരന്മാർക്കിടയിൽ ഈ സമുദായത്തിൽ ഏതെങ്കിലും നിലക്ക് ഒരു മാറ്റം ഉണ്ടായിക്കൂടാ, ശരിയായ ദിശയില്ലെന്ന്, സിറാത്തുൽ മുസ്തഖീമില്ലെന്ന് ഒരു മാറ്റം വരരുത് എന്ന കണിശതയാണ് ആ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറിച്ച് ആ സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനെ പോലെയാണ് എന്നൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ആ വാചകത്തിൽ പോലും സൂക്ഷ്മത പുലർത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണിശമായി പഠിപ്പിക്കുകയായിരുന്നു വിശ്വാസരംഗത്ത്. ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ മദീനയിൽ സൂര്യന് ഗ്രഹണം ബാധിച്ചു. സൂര്യഗ്രഹണം ബാധിച്ച അന്ന് തന്നെയായിരുന്നു യാദൃച്ഛികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നോമന പുത്രൻ ചെറിയ കുഞ്ഞായ ഇബ്രാഹിം എന്ന മകൻ മരണപ്പെട്ടത്. ജനങ്ങൾ ഇത് രണ്ടും കണക്റ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. പ്രവാചകൻ്റെ പുത്രൻ ഇബ്രാഹിം മരണപ്പെട്ടതിൽ ഗോളങ്ങൾ പോലും ദുഃഖിക്കുന്നു. കണ്ടില്ലേ സൂര്യൻ മറഞ്ഞത്, കണ്ടില്ലേ സൂര്യന് ഗ്രഹണം ബാധിച്ചത് എന്നിങ്ങനെ ആളുകൾ പ്രവാചകൻ്റെ പുത്രൻ്റെ മരണവും ഈ സൂര്യഗ്രഹണവും തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വാസ്തവത്തിൽ പ്രവാചകൻ അതുകൊണ്ട് ഒരു പ്രൗഢ് പറയേണ്ടിയിരുന്നു. ആ എന്നെക്കുറിച്ച് ആളുകൾ വല്ലാതെ പ്രശംസിക്കുന്നു, ഞാൻ വലിയ സ്ഥാനത്തെത്തി എന്ന് ജനങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞു എന്നൊക്കെയല്ലേ വാസ്തവത്തിൽ ഇന്നത്തെ ചില ആളുകളുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചില നിലവാരങ്ങളും നിലപാടുകളും എടുത്തു നോക്കിയാൽ
അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ ജാഗ്രതയോടുകൂടെയാണ് അതിനെ നോക്കിക്കണ്ടത്. അവിടുന്ന് ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്നു എന്ന് കേട്ടപ്പോൾ, അഥവാ ആരുടെയെങ്കിലും മരണത്തിൽ ഈ ഗോളത്തിന് പങ്കുണ്ട്, ആരുടെയെങ്കിലും ജനനത്തിലൊക്കെ ഇതിന് പങ്കുണ്ട് എന്നുള്ള ഒരു ചിന്താധാര വളർന്നു വരുന്നു എന്ന് കണ്ടപ്പോഴേക്ക് അതിശീഘ്രം അവിടുന്ന് പള്ളിയിലേക്ക് കുതിച്ചു. മിമ്പറിൽ കയറി വസ്ത്രം പോലും ശരിക്ക് തട്ടം പോലും ശരിക്കിട്ടില്ല, വാരി വലിച്ചോടി എന്നാണ്. കാരണം സമയം കളയാതെ പെട്ടെന്ന് തിരുത്തേണ്ട ഒരു വിശ്വാസ വ്യതിയാനമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ അതിശീഘ്രം പള്ളിയിലേക്ക് കുതിച്ച് മിമ്പറിൽ കയറി പ്രസംഗപീഠത്തിൽ കയറി സംസാരിക്കുകയാണ്. അയ്യുഹന്നാസ്, വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു, ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ ലാ യൻഹസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യചന്ദ്രന്മാരെന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്, റബ്ബിൻ്റെ രണ്ട് ആയത്തുകളാണവ. അത് ആരുടെയെങ്കിലും മരണം കൊണ്ടോ ജനനം കൊണ്ടോ ഒന്നും അവയ്ക്ക് ഗ്രഹണം ബാധിക്കുകയില്ല. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ നമസ്കാരത്തിലേക്കും അതുപോലെ തന്നെ റബ്ബിനോടുള്ള ദുആയിലേക്കും ധർമ്മം ചെയ്യുന്നതിലേക്കും വിനീതരാകുന്നതിലേക്കുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത് രണ്ടാമത്തെ ഉദാഹരണം. ഇനി നോക്കൂ നിങ്ങൾ മൂന്നാമത്തെ മറ്റൊരു ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ സദസ്സിലേക്ക്, ഒരു വിവാഹ സദസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെയുള്ള കൊച്ചു പെൺകുട്ടികൾ ദപ്പടിച്ചുകൊണ്ട് ചില ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. അവർ പറയുന്നത് മുൻകാലത്ത് ബദറിലൊക്കെ പങ്കെടുത്തിട്ടുള്ള യോദ്ധാക്കളുടെ മഹാസിനുകൾ, അവരുടെ പല നന്മകളും എടുത്ത് വർണ്ണിച്ച് അവർ ചില പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിലേക്ക് കയറി ചെല്ലുന്നത്. പ്രവാചകനെ കണ്ടതും ഈ കുട്ടികൾ പിന്നീട് പറഞ്ഞു, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് ഈ കുട്ടികൾ ഒരു വരി പിന്നീട് പാടുകയുണ്ടായി. ഇത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൊച്ചു മക്കളെ അരികിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്രകാരം പറയരുത്, ഇതിനി മേലാൽ പറയരുത്. കാരണമെന്താണ്? അള്ളാഹു വല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. നിങ്ങൾ ഇതുവരെ പറഞ്ഞതൊക്കെ പറഞ്ഞോളൂ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല. എന്താ കാരണം? അദൃശ്യമായ കാര്യങ്ങൾ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവൻ ആരാണ്? അള്ളാഹു മാത്രമാണ് എന്നാണ് പറഞ്ഞത്. പ്രവാചകനായ ആ വ്യക്തിക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് അപ്പോൾ എന്താണെങ്കിൽ അതറിയും എന്നുള്ളതല്ലാതെ അതിലപ്പുറം നബിക്ക് പോലും അറിയുകയില്ല. അതുകൊണ്ട് ഉടനെ തിരുത്തി കൊടുത്തു, ലാ തഖൂലി ഹാക്കദ, ഇപ്രകാരം നീ പറയരുത് എന്ന് പറയുകയുണ്ടായി. ഇതിപ്പോൾ ഈ മൂന്ന് ഉദാഹരണങ്ങളും വിശ്വാസരംഗത്ത് അഖീദയിൽ, ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസപരമായ കാര്യങ്ങൾ, അഖീദയിൽ അഖീദയിൽ ബാധിക്കുന്ന ചില പുഴുക്കുത്തുകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉടനെ തിരുത്തിക്കൊടുത്താണ് മുന്നോട്ട് പോയത്. ഇനി നിങ്ങൾ നോക്കൂ, വിശ്വാസ കാര്യങ്ങളിൽ മാത്രമല്ല, കർമ്മരംഗത്ത് തൻ്റെ അനുചരന്മാരിൽ ഏതെങ്കിലും പ്രത്യേകമായ നിലക്കുള്ള മാറ്റങ്ങൾ കാണുന്നുവെങ്കിൽ അവിടെയും തിരുത്തിയിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വേണ്ടി അവിടുത്തെ നമസ്കാരം, നോമ്പ്, അവിടുത്തെ ജീവിത രീതികൾ ഇതൊക്കെ അന്വേഷിച്ചറിയാൻ വേണ്ടി മൂന്ന് സഹാബിമാർ പ്രവാചക വചനത്തിൽ പ്രവാചകനെ തിരക്കി അന്വേഷിച്ചെത്തുകയാണ്. അവർ വന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തെങ്ങും പോയിരിക്കുന്നു. അവിടെയുള്ളത് അവിടുത്തെ ഭാര്യയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വന്നു, പക്ഷേ പ്രവാചകനെ കണ്ടില്ല. അങ്ങനെ അവർ ചോദിച്ചറിഞ്ഞു, എങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത രീതികൾ, ഇബാദത്തുകൾ എപ്രകാരമൊക്കെയാണ്, അവിടുന്ന് എത്രയൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് അന്വേഷിക്കാനാണ് അവർ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ വന്ന ഈ മൂന്ന് പേരും പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ, അവിടുത്തേക്ക് ഇത്രയൊക്കെ മതി, ഞങ്ങളങ്ങനെയല്ല, ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അവരിൽ ഒരാൾ പറഞ്ഞു, ഞാനിനി രാത്രി ഫുൾ ഉറക്കമൊഴിക്കും, എല്ലാ ദിവസവും എന്നും ഉറങ്ങാതെ രാത്രി മുഴുനീള നമസ്കാരത്തിൽ ഞാൻ കഴിച്ചു കൂട്ടും എന്നൊരാൾ പറഞ്ഞു. മറ്റേയാൾ പറഞ്ഞു, ഇനി ഞാൻ ഏത് ദിവസവും എനിക്ക് നോമ്പായിരിക്കും, നോമ്പില്ലാത്തൊരു പകൽ എനിക്കുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പെടുക്കും മുറിക്കണമൊക്കെ, അതൊക്കെ നബിക്ക് അത്രയൊക്കെ മതി, നമ്മളത്രയൊന്നും പോരാ. അപ്പം അതുകൊണ്ട് ഞാൻ എനിക്കിനി ഒന്നും നോമ്പായിരിക്കും. രണ്ടാമത്തെ വ്യക്തി അതാ പറഞ്ഞത്. മൂന്നാമത്തെ വ്യക്തി സഹാബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് അത്രയൊക്കെ മതി, പക്ഷേ നമുക്കങ്ങനെയല്ല, ഞാൻ ഇനി വിവാഹം കഴിക്കൂല എന്ന് പറഞ്ഞു. ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത് നിസ്കാരത്തിനും ഇസ്ലാമിക പ്രബോധനത്തിനും ജിഹാദിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ തടസ്സമായിരിക്കും. പലപ്പോഴും കുട്ടികളുണ്ടാവുക, ഭാര്യയെ നോക്കണം, അപ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തെറ്റിച്ച് മുഴുനീള സമയം ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി ഞാനിനി എന്ത് തീരുമാനിക്കുന്നു, ഞാൻ ബ്രഹ്മചാരിയായി കഴിയും, ഇനി വിവാഹം കഴിക്കുന്നില്ല, അങ്ങനെ ഞാൻ ജീവിക്കുമെന്ന് മൂന്നാളും പ്രതിജ്ഞയെടുത്ത് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വരുന്നു. ഞാൻ ചുരുക്കി പറയുന്നു, പ്രവാചകൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പ്രവാചകൻ അറിയുന്നു.
അള്ളാഹുവിൻ്റെ റസൂൽ എന്താ ചെയ്തത്? എൻ്റെ അനുയായികൾ ഇത്രത്തോളം മുത്തഖീങ്ങളായല്ലോ എന്ന് മേനി നടിക്കുകയല്ല ചെയ്തത്. അവിടുന്ന് ഇസ്ലാമിലൂടെ എന്താണോ സമൂഹത്തിനോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെങ്കിൽ അതിലപ്പുറം പോകുന്നത് ആര് പോയാലും അവരെ ഉടനെ തിരുത്തണം എന്നുള്ളതാണ് അവിടുത്തെ മനസ്സ്. അത് അള്ളാഹു നിർദ്ദേശിച്ചതനുസരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇത് കേട്ടപ്പോൾ രസിച്ചില്ല, അത് ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചു വിളിച്ചു, സഹാബിമാരെ വിളിച്ചു, അവരോട് ചോദിച്ചു, നിങ്ങളാണോ ഇങ്ങനെയും 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 ഒക്കെ ഇവിടെ വന്ന് പറഞ്ഞത്? അതെ എന്നവർ വളരെ ഗൗരവത്തോടുകൂടി താഴ്മയോടുകൂടി അവർ പറഞ്ഞു നോക്കി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അല്ല, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാളൊക്കെ ഏറെ അറിവുള്ളവനാണ് ഞാൻ. അള്ളാഹുവിനോട് ഏറ്റവും ഭയഭക്തിയുള്ളയാളും അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനും ഏറെ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന തഖ്വയുള്ളവനുമൊക്കെ നിങ്ങളെക്കാൾ ഞാനാണ്. ആ എൻ്റെ സ്വഭാവം എന്താ? ഞാൻ രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യും, നമസ്കരിക്കുകയും ചെയ്യും. എനിക്ക് ചില ദിവസം നോമ്പുണ്ട്, സുന്നത്ത് നോമ്പുകളുണ്ട്. എനിക്ക് നോമ്പില്ലാത്ത ദിവസമുണ്ട്. മാത്രമല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് സന്താനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് എൻ്റെ രീതി. ഈ രീതി ശരിയല്ല, ഇതിനേക്കാൾ അപ്പുറമുണ്ടെങ്കിലേ കൂടുതൽ പുണ്യം നേടാനാവുകയുള്ളൂ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ ചര്യയിൽ നിന്ന് എൻ്റെ തരീക്കത്തിൽ നിന്ന്, ഞാൻ പഠിപ്പിച്ചൊരു മാർഗമുണ്ട്, അതാണ് ഞാൻ സുന്നത്തി, എൻ്റെ തരീക്കത്തിൽ നിന്ന് ആരെങ്കിലും മറ്റ് തരീക്കത്തുകൾ തേടിപ്പോവുകയാണെങ്കിൽ, മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, അവരിന്നിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിലപ്പുറം കർമ്മരംഗത്ത് വരുന്ന ഈ ഒരു പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുത്തു. ഇനി നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ഉദാഹരണവും കൂടി ഞാൻ പറയുകയാണ്. അതേതാണ്? ദിക്റുകൾ, ദുആകൾ. നമ്മൾ പലപ്പോഴും ആളുകൾ പറയും, ഒരു ദിക്റല്ലേ, അതൊന്ന് എണ്ണം കൂട്ടിച്ചൊല്ലിയാൽ എന്താ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ദിക്ർ നല്ലതല്ലേ, നമ്മളൊന്ന് പ്രത്യേക പുണ്യം വിചാരിച്ച് നടപ്പാക്കിയാൽ എന്താ എന്നൊക്കെ പലപ്പോഴും ആളുകൾ പല വിധത്തിലുള്ള കാര്യങ്ങൾക്കും ന്യായീകരണങ്ങൾ കണ്ടെത്താറുണ്ട്. നിങ്ങൾ നോക്കൂ, പ്രവാചക ജീവിതത്തിൽ തന്നെ നടന്നൊരു സംഭവം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഒരുപാട് ദിക്റുകൾ നമുക്കെല്ലാവർക്കും അറിയാം, ദുആകൾ അറിയാം. ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് ദിക്റുകളുണ്ട് പല സന്ദർഭങ്ങളിൽ. ഈ സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, രാത്രിയിൽ അവസാനത്തെ ദിക്ർ എന്തായിരിക്കണമെന്ന്. നമുക്കെല്ലാം സുപരിചിതമാണ്, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വ ഫദ്ദൽതു അംരി ഇലൈക വ വജ്ജഹ്തു വജ്ഹി ഇലൈക എന്നൊക്കെ തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. അതിൻ്റെ അവസാന പാർട്ട് എന്താണ്? ആമൻതു ബികിതാബികല്ലദി അൻസൽത വ ബിനബിയികല്ലദി അർസൽത. ഇതായിരിക്കണം അവസാനം നമ്മൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് പറയുന്നത്. അങ്ങനെ ഒരാൾ ആ ഉറങ്ങുകയാണെങ്കിൽ അതിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നല്ല ശുദ്ധമായ ഒരു ഈമാനുള്ള ഒരു ഹുസ്നുൽ ഖാത്തിമയാണ് അവന് ലഭിച്ചിരിക്കുന്നത് എന്ന അർത്ഥം വരുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സഹാബിമാർ വലിയ വിജ്ഞാന ദാഹികളാണ്. അവർ പ്രവാചകനിൽ നിന്ന് ആ ദുആ കേട്ട ഉടനെ അത് പെട്ടെന്ന് പഠിക്കണം പഠിക്കണം എന്ന നിലക്ക് ഒരാളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചൊല്ലി കേൾപ്പിച്ചു തരട്ടെ. ആ നോക്കൂ നിങ്ങൾ അവരുടെ ആ നന്മയോടുള്ള ആവേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചു ആ സ്വഹാബി കേൾപ്പിച്ചു കൊടുക്കുകയാണ് ആ പ്രാർത്ഥന. അങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അവസാനം ആ സ്വഹാബി ഇപ്രകാരം പറഞ്ഞു, ആമൻതു ബികിതാബികല്ലദി അൻസൽത വബി റസൂലികല്ലദി അർസൽത. വബി റസൂലികല്ലദി അർസൽത എന്ന് പറഞ്ഞു പോയി. നീ അവതരിപ്പിച്ചിട്ടുള്ള നിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ റസൂലിലും, നീ അയച്ചിട്ടുള്ള നിന്റെ റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുപോയി. വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത പദം എന്തായിരുന്നു? ആമൻതു ബികിതാബികല്ലദി അൻസൽത വബി നബിയികല്ലദി അർസൽത, നീ അയച്ചിട്ടുള്ള നിന്റെ നബിയിലും എന്നാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നബിയും റസൂലൊക്കെ ഇനി ഇപ്പം ഏകദേശം ഒരേ ആശയത്തിലല്ലേ പലപ്പോഴും നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്, കുഴപ്പമില്ലല്ലോ എന്നുള്ള നിലയാണ് നമ്മൾ കാണുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, തെറ്റിയിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ട്. വബി നബിയികല്ലദി അർസൽത എന്ന് തന്നെ പറയണം, വബി റസൂലികല്ലദി അർസൽത എന്ന് പറയാൻ പറ്റൂല. നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ കണിശത, അവിടുന്ന് പഠിപ്പിച്ചയിടത്ത് നിൽക്കുവാനുള്ള വിശ്വാസിയുടെ ജാഗ്രത. എൻ്റെ ഇഷ്ടപ്രകാരം എനിക്കൊരു പദം അറിഞ്ഞുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആ പദത്തിൽ പോലും ബറക്കത്തുണ്ട്, അതിൽ പോലും പുണ്യമുണ്ട്. ആ സ്ഥാനത്ത് അർത്ഥത്തിന് തകരാറില്ലാത്ത മറ്റൊന്ന് ഞാനങ്ങ് ഫിറ്റ് ചെയ്ത് എനിക്കിങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് എനിക്ക് തീരുമാനിക്കാൻ പോലും അവിടെ അധികാരമില്ല. ഈ വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ അവിടെ കൃത്യമായി തന്നെ
പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദുആ ദിക്റുകളുടെ കാര്യത്തിൽ, സ്വലാത്തുകളുടെ കാര്യത്തിൽ, മറ്റെല്ലാ കാര്യങ്ങളിലും ഒക്കെ പഠിപ്പിക്കപ്പെട്ടതിൻ്റെ ആശയത്തിന് വിരുദ്ധമാവാതിരുന്നാലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പദങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ആ പദങ്ങൾ മാറ്റം വരുത്താതെ തന്നെ ചൊല്ലണം. അതാണിപ്പോൾ ആ ദിക്റിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത്. ഇനി ഈ വക അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഉദാഹരണ സഹിതം മനസ്സിലാക്കി. വിശ്വാസരംഗത്ത്, ആചാരാനുഷ്ഠാന രംഗങ്ങളിൽ, അതുപോലെ തന്നെ നമ്മൾ ചൊല്ലിപ്പറയുന്ന നമ്മുടെ വാചകങ്ങളിൽ, ആ വിധത്തിലുള്ള സുന്നത്തുകളിൽ എന്തൊക്കെ നമ്മൾ കണിശത പുലർത്തേണ്ടതുണ്ട് എന്ന് കൃത്യമായി തന്നെ ഈ സമൂഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇങ്ങനെയാണ് ദീനുൽ ഇസ്ലാം പൂർത്തിയാക്കിയത്. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകി ഈ സമൂഹത്തെ അങ്ങനെ കൃത്യമായി ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് പൂർത്തിയാക്കി പ്രവാചകനിലൂടെ. അതാണല്ലോ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇലൂടെ ലോകത്തോട് പ്രഖ്യാപിച്ചില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതാ ദീൻ പൂർത്തിയാക്കി കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ്, ദീൻ പൂർണ്ണമായിരിക്കുന്നു, ഇസ്ലാം സമ്പൂർണമാണ്. അവിടുത്തെ 23 വർഷങ്ങളോളമുള്ള നിരന്തരമായ അധ്യാപനങ്ങളിലൂടെ, നിരന്തരമായ കൃത്യമായ ഗൈഡൻസിലൂടെ അവിടുന്ന് ഈ സമൂഹത്തെ ഇങ്ങനെ വളർത്തി ഉണ്ടാക്കി അവർക്കാവശ്യമായ നിലക്ക് കൃത്യമായി തന്നെ അങ്ങ് പഠിപ്പിച്ചു കൊടുത്ത് ദീൻ അങ്ങ് പൂർത്തിയാക്കി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാതെ പോയിട്ടില്ല, നരകത്തിലേക്ക് നിങ്ങൾ വീഴാൻ സാധ്യതയുള്ള ഒരു കാര്യവും ഞാൻ വിലക്കാതെ പോയിട്ടില്ല, എല്ലാം അടിസ്ഥാനപരമായി അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് ഒരിക്കൽ സഹാബിമാരുടെ മുമ്പിൽ അവർക്ക് ഒരു കൃത്യമായ നിലക്ക് മണലിൽ ഒരു വര വരച്ചുകൊണ്ട് ഒരു ക്ലാസ്, ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു രംഗം, വളരെ ഹൃദയസ്പൃക്കാണത്. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. എത്രത്തോളം ഇസ്ലാമിനെ അവിടുന്ന് നമുക്ക് പരിചയപ്പെടുത്തി എന്നറിയാൻ അവിടുന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് വേണ്ടി ഒരു വര വരച്ചു, മണലിൽ ഒരു നേർരേഖ ഇങ്ങനെ വരച്ചു, വളവില്ലാത്തൊരു നേർരേഖ. എന്നിട്ട് ആ വരയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം, ഇത് അള്ളാഹുവിൻ്റെ മാർഗമാണ്, ശരിയായ നേരെയുള്ള പാത, സ്ട്രൈറ്റ് പാത്ത്, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറഞ്ഞു. പിന്നീട് സ്വഹാബത്ത് പറയാണ്, ആ നേർവരയുടെ അപ്പുറവും ഇപ്പുറവുമായി കുറേ വരകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മണലിൽ വരച്ചു. എന്നിട്ട് പറഞ്ഞു, അവയിലേക്കൊക്കെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇതൊക്കെ ചില വഴികളാണ്. ശരിയായ വഴി ഞാൻ പറഞ്ഞു തന്നു, ഇനി ഇതൊക്കെ ചില വഴികളാണ്, ഇതിൻ്റെ അപ്പുറപ്പുറമൊക്കെ ചില വഴികളുണ്ടാകും. അലാ കുല്ലി സബീലിൻ ശൈത്താനുൻ യദുഉ ഇലൈഹി, ആ ഓരോ വഴികളിലേക്കും വിളിക്കാൻ ആ വഴിമുഖത്ത് ഒരു ചെകുത്താൻ, ഒരു പിശാച്ച് നിൽപ്പുണ്ട്, അവൻ അതിലേക്ക് ഇങ്ങനെ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു വചനമോതുകയുണ്ടായി. വളരെ കൃത്യമായ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുള്ളൊരു വാക്യം, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون اذا فان هذا صراطي مستقيما ഇതാണ് എൻ്റെ നേരായ റൂട്ട്. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ മാത്രം പിൻപറ്റണം. ولا تتبعوا السبل, മറ്റു വഴികളിലേക്ക് നിങ്ങൾ പിൻപറ്റരുത്, മറ്റു വഴികളെ നിങ്ങൾ അനുഗമിക്കരുത്. അങ്ങനെ അനുഗമിച്ചാൽ എന്താ കുഴപ്പം? ഫത്തഫറഖ ബികും അൻ സബീലിഹി, നേരായ വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. അതുകൊണ്ട് ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ഇത് നിങ്ങളോട് വളരെ ഗൗരവത്തോടുകൂടെ ഉപദേശിക്കുകയാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് ഈ സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്, ആ നേർ വഴിയിൽ നമ്മളൊന്നും കൂട്ടാനോ കുറക്കാനോ പാടില്ല. എൻ്റെ കേസിൽ നിന്ന്, എൻ്റെ പോക്കറ്റിൽ നിന്ന് അതിലേക്കൊന്നും ചേർക്കരുത്, അതിൽ നിന്നൊന്നും എടുത്ത് ഞാൻ ഒഴിവാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പൂർത്തിയാക്കി തന്ന ദീനുണ്ടല്ലോ, ഇനി ഇതിൽ ആരും പുതിയതൊന്നും, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ ഈ മതത്തിൻ്റെ കാര്യത്തിൽ പുതിയത് വല്ലതും കൊണ്ടുവന്നാൽ, ഫഹുവ റദ്ദുൻ, അതിൽ പെടാത്തത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളണം, കൊണ്ടുവന്നവനെയും തള്ളണം, അവൻ്റെ ആശയത്തെയും തള്ളണം. മറ്റൊരു വചനത്തിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഒരു പ്രവൃത്തി പ്രവർത്തിച്ചാൽ, എങ്ങനെയുള്ള പ്രവൃത്തി, ലൈസ അലൈഹി അംറുന, അത് ചെയ്യണമെന്ന് നമ്മുടെ ഓർഡർ ഇല്ല, നമ്മുടെ കൽപ്പന ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യം ആരെങ്കിലും സ്വന്തം ഭാഗത്തുനിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ പൂർത്തിയാക്കി തന്ന ഈ ദീൻ പ്രവാചക വഫാത്തിൻ്റെ ശേഷം സഹാബിമാരുടെയൊക്കെ കാലത്തത് അതീവ സൂക്ഷ്മതയോടുകൂടെ അവരൊരു നിലനിർത്താൻ ശ്രമിച്ചു.
പക്ഷേ അപ്പോഴേക്കും ലോകത്ത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഈ അവാന്തര വിഭാഗങ്ങളുടെ ഉടലെടുപ്പോടെ പിറവിയോടെ ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായ ബിദഅത്തുകൾ കടന്നു വന്നു. ഇവിടെയാണ് എന്താണ് ബിദഅത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുന്നത്ത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ അംഗീകാരം, അവിടുന്ന് നമുക്ക് ആ വിഷയത്തിൽ നൽകിയിട്ടുള്ള ആ അധ്യാപനങ്ങളാണ് സുന്നത്ത്. അതേ അവസരത്തിൽ ബിദഅത്ത് എന്ന് പറയുന്നതോ, ഭാഷയിൽ ബിദഅത്ത് എന്ന് പറയുന്നത് മുമ്പില്ലാത്ത ഏത് പുതിയതിനും ബിദഅത്ത് എന്ന് പറയും. അത് ഭാഷാർത്ഥമാണ്. പക്ഷേ മതപരമായ നിലക്ക് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന നിലക്ക്, പുണ്യകർമ്മം എന്ന നിലക്ക്, ദീൻ എന്ന നിലക്ക് അതിലില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം, വിശ്വാസമോ ആചാരമോ അനുഷ്ഠാനമോ ആഘോഷമോ ആരെങ്കിലും ഇതിലേക്ക് കടത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അവയാണ് ബിദഅത്ത്. ആ ബിദഅത്ത് രണ്ട് തരമില്ല. ഭാഷാർത്ഥത്തിലുള്ള ബിദഅത്ത് രണ്ട് തരമുണ്ടാകും. ജനങ്ങൾക്ക് ഉപകാരമുള്ള പുത്തൻ കാര്യങ്ങളൊക്കെ നല്ലതാണ്, ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന പുതിയ കാര്യങ്ങളൊക്കെയും അത് ചീത്തയാണ്. അത് ഭാഷാർത്ഥത്തിലുള്ള വേർതിരിവാണ്. അതേ അവസരത്തിൽ മതപരമായ നിലക്കുള്ള പുതിയ സമ്പ്രദായം ബിദഅത്ത് എന്ന് പറയുന്നതിന് രണ്ട് ഇനങ്ങൾ ഇല്ല. അതിൽ ഒറ്റ ഇനമേ ഉള്ളൂ. അതേതാണ്? സയ്യത്ത്, ചീത്തയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഓരോ പ്രസംഗങ്ങളുടെയും ആമുഖത്തിൽ തന്നെ പറഞ്ഞു. ഏറ്റവും ഉത്തമമായ ചര്യ മുഹമ്മദിൻ്റെ ചര്യയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വശറൽ ഉമൂരി മുഹ്ദസാതുഹ, കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചതേതാണ്? അതിൽ പുതിയതായി കൂട്ടിച്ചേർക്കുന്നവയാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദഅ, എല്ലാ പുതിയതും ബിദഅത്താണ്. കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും വഴികേടാണ്. ചില റിപ്പോർട്ടിൽ കാണാം വക്കുല്ലു ദലാലത്തിൻ ഫിന്നാറ്, എല്ലാ വഴികേടും നരകത്തിലേക്കുമാണ്, നരകത്തിലുമാണ്. അപ്പോൾ ആ ബിദഅത്ത് ഏതാണ്? ആ കുല്ലു ബിദഅത്തിൻ ദലാല എന്ന് പറഞ്ഞ ബിദഅത്ത് ഏതാ? ശറഈയായ അർത്ഥത്തിലുള്ള, സാങ്കേതികമായ അർത്ഥത്തിലുള്ള ബിദഅത്ത് ഒരൈറ്റം മാത്രമേയുള്ളൂ, അത് മുഴുവനും വഴികേടാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സമൂഹത്തിൽ ഇന്ന് നമുക്ക് കാണുന്നു. ഇസ്ലാം എന്ന പേരിൽ വിശുദ്ധ ഖുർആനോ ഹദീസുകളോ പഠിപ്പിച്ചിട്ടില്ലാത്ത അഖീദകൾ ഈ സമൂഹത്തിലേക്ക് പലരും കടത്തിക്കൂട്ടി വന്നു. അള്ളാഹു മനുഷ്യരിൽ അവതരിക്കുന്നു എന്ന അവതാരവാദം, അതുപോലെ തന്നെ ഇവിടെ വഹ്ദത്തുൽ വുജൂദ്, അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്ന ആ വിധത്തിലുള്ള കാര്യങ്ങൾ, ഇവിടെ അള്ളാഹുവിനെ വിളിച്ചാലും ചില ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളെക്കുറിച്ചുള്ള വികലമായ ബിദഅഇ വിശ്വാസങ്ങൾ, വിശ്വാസരംഗത്തുള്ള പിഴച്ച ചിന്താഗതികൾ ഈ സമൂഹത്തിൽ വന്നു. അങ്ങനെ പ്രാർത്ഥനക്ക് അള്ളാഹു വേണ്ടതില്ല, അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാനാവില്ല, ഔലിയാക്കളോട് അവരോടാണ് നമ്മൾ പറയേണ്ടത് എന്നിടത്തേക്ക് കാര്യങ്ങളിലെത്തി. അങ്ങനെ സമൂഹത്തിൽ പല ആളുകളും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് തന്നെ തെറ്റിപ്പോയി, പ്രാർത്ഥനകൾ അള്ളാഹുവല്ലാത്തവരും കേൾക്കുമെന്ന വിശ്വാസത്തിലേക്ക് വന്നു. എവിടെ നിന്ന് വിളിച്ചാലും എല്ലാം കാണുക, എല്ലാം കേൾക്കുക, എല്ലാം അറിയുക, നമ്മുടെ മനുഷ്യ മനസ്സിലെ വിചാര വികാരങ്ങൾ പോലും അറിയുക, ഇതൊക്കെ ആരുടെ മാത്രം ഗുണമാണ്? അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ പ്രത്യേകതകൾ അവർ വിശ്വസിക്കുന്ന ചില വ്യക്തികൾക്ക്, ഔലിയാക്കൾക്കുണ്ട് എന്നുള്ള ധാരണയിലേക്ക് സമൂഹം എത്തിപ്പെട്ടു. മലയാളികളായ ആളുകൾക്കിടയിൽ നിന്ന് ആളുകൾക്ക് വളരെയേറെ നമുക്ക് സങ്കടം തോന്നുന്ന ഒരുപാട് പഴച്ച വിശ്വാസത്തിൽ ഇന്ന് മലയാളികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നൊരു തന്നെയും കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന പ്രദേശത്ത് മരിച്ച് അവിടെ മറമാടിക്കിടക്കുന്ന ഒരു മനോരോഗിയായിരുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹമാണ് ലോകം കൺട്രോൾ ചെയ്യുന്നത് എന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ ആളുകൾ വിശ്വസിക്കുന്നു. ഔലിയാക്കൾ ലോകം കൺട്രോൾ ചെയ്യുന്നു. ഈ ലോകം കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു മാത്രമാണ്. അള്ളാഹു ചില ഡ്യൂട്ടികൾ ചില മലക്കുകളെ ഏൽപ്പിച്ചു കൊടുത്ത് അവരിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലപ്പുറം ഈ ലോകത്തിൻ്റെ മുഴുവനും കൺട്രോള് അള്ളാഹു ഒരാൾക്കും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, മലക്കുകൾക്ക് പോലും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഈ ലോകത്ത് ഔലിയാക്കളുടെ ആത്മാക്കളാണ് ലോകം കൺട്രോൾ ചെയ്യുന്നതെന്നോ ഇവിടെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നോ വിശുദ്ധ ഖുർആനോ തിരു ഹദീസുകളോ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. എന്നിട്ടും ചില ആളുകൾ പറയുന്നു ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നത്, അവർ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും അള്ളാഹു കേൾക്കുന്നത് പോലെ. അള്ളാഹുവിൻ്റെ കേൾവിക്ക് സ്ഥലകാല വ്യത്യാസമില്ല, ഉറക്കെ പതുക്കെ എന്ന വ്യത്യാസമില്ല, അടുക്കെ അകലെ എന്ന വ്യത്യാസമില്ല, ഇതൊന്നും വ്യത്യാസമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം കേൾക്കുന്ന സമീഅാണ്, എല്ലാം കാണുന്ന ബസീറാണ്, എല്ലാം അറിയുന്ന അലീമാണ്, എല്ലാത്തിനും കഴിവുള്ള ഖദീറാണ്. അതുപോലെ തന്നെ മനുഷ്യ മനസ്സിലെ വിചാര വികാരങ്ങൾ പോലും അറിയാൻ കഴിവുള്ള അലീമും ബിദാത്തി സുദൂറാണ്. ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു.
ഇതൊക്കെ അള്ളാഹു അവൻ്റെ ഔലിയാക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്ത് ഔലിയാക്കന്മാർ നമ്മുടെ കൽബകത്തുള്ള രഹസ്യങ്ങളൊക്കെ കൃത്യമായി അറിയുമെന്ന് നമ്മുടെ ആളുകൾ വിശ്വസിക്കുകയാണ്. കുറേ ആളുകൾ ഇതൊക്കെ വെളച്ച വിശ്വാസങ്ങളാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ലോകത്തുള്ള ആളുകളുടെയൊക്കെ മനസ്സിലെ വിചാര വികാരങ്ങളൊക്കെ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ ഔലിയാക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും, അതുപോലെ തന്നെ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് അവരൊക്കെ സഹായത്തിന് ഓടിയെത്തും അത്രേ, അവരൊക്കെ ഇതിലെങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അവരോട് പറഞ്ഞാൽ മതി, അവരെല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു തരും എന്നൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അവർക്ക് ഒരു ശരീരം മാത്രമായിരുന്നില്ല, 40, 300 അതുപോലെ തന്നെ അതിലേറെയുമൊക്കെ ശരീരങ്ങൾ ഒരൊറ്റ വലിയത് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലായിടത്തും ഉണ്ടാകും, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, കാണും. ആ നിലക്കുള്ള വിശ്വാസങ്ങൾ അത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പേരിൽ ദർഗകൾ കെട്ടിപ്പടുക്കുന്ന ബിദ്അത്തുകൾ അവർ ചെയ്യുന്നു. അത് ശിർക്കിലേക്കുള്ള ഒരു ചൂണ്ടുപലകകളായി ആ ദർഗകൾ മാറുന്നു. അവിടെ അവർ ഖബറുകൾ കെട്ടിപ്പടുക്കുന്നു, അവിടെ ഖബർ ചുംബിക്കുന്നു, അതിന്മേൽ ജാറം മൂടുന്നു, വിളക്ക് കത്തിക്കുന്നു, അവിടേക്ക് നേർച്ച നിർവഹിക്കുന്നു, അതിൻ്റെ പരിസരത്ത് വെച്ച് മൃഗങ്ങളെ ബലിയറുക്കുന്നു, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവരോട് സങ്കടം പറയുന്നു, അവരുടേതായ ഖബറുകൾക്ക് ചുറ്റും അവർ തവാഫ് ചെയ്യുന്നു, അവരുടെ അവർ മരിച്ച ദിവസം എന്ന് അവർ സങ്കല്പിച്ചിട്ടുള്ള ദിവസങ്ങളിൽ അവിടെ ബാൻഡ് മേളങ്ങളോടുകൂടെയും അതുപോലെ തന്നെ മറ്റുള്ള ആന അമ്പാരി പോലെയുള്ള എല്ലാ വലിയ ആഘോഷ പകിട്ടോടുകൂടി അവർ ഉറൂസുകൾ നടത്തുന്നു. ഇതൊക്കെ കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന, മലയാളികൾക്കിടയിൽ ധാരാളമായി കണ്ടുവരുന്ന ആചാരങ്ങളാണ്. ഇതൊക്കെ വിശ്വാസപരമായി മനുഷ്യനെ ഏറെ ദുഷിപ്പിക്കുന്നു. എത്രത്തോളം പരിഹാസ്യമാകുമാറും മറ്റുള്ള ആളുകൾ കേട്ടാൽ അവർക്ക് പോലും തലയിൽ കൈവച്ച് വളരെ പരിഹസിക്കാവുന്ന നിലക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഔലിയ നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഫ്ലൈറ്റുകൾ പോലും ഇന്ന ഔലിയയാണ് ഇപ്പോൾ ഖബറിൽ കടന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നത്. അയാളാണ് ലോകം വേൾഡ് മൊത്തം അയാൾ കൺട്രോൾ ചെയ്യാണ്, എല്ലാം അയാളുടെ കൺട്രോളിലാണ്. അയാളൊന്ന് ഉറങ്ങിപ്പോയാൽ, അയാളൊന്ന് കണ്ണു ചിമ്മിപ്പോയാൽ ഇവിടെ ആകാശത്തുകൂടി പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ പോലും കൂട്ടിയിടിക്കും. ഫ്ലൈറ്റുകൾ കൂട്ടിയിടിച്ച് തകരാതെ ശരിക്ക് ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ ശരിക്ക് അത് ഇങ്ങനെ ലാൻഡ് ചെയ്യണതും അതുപോലെ അതിൻ്റെ സഞ്ചാരങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നതുകൊണ്ട്, ആ ഔലിയ നോക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പഴച്ച വിശ്വാസങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല, ജിബ്രീലിനോട് പോലും, ജിബ്രീലിനവരെ അയാളാണ് കൺട്രോൾ ചെയ്യുന്നത്, ജിബ്രീലൊക്കെ മൂപ്പരെ പിന്നിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരിക്കൽ അങ്ങനെ നടന്നു പോകുമ്പോൾ മുന്നിൽ നടക്ക് ജിബ്രീലേ എന്ന് വരെ ഇദ്ദേഹം പറഞ്ഞു അത്ര. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? അയാൾ പിന്നിലാണ് ഫോളോ ചെയ്യുകയാണ് ജിബ്രീലടക്കം, ജിബ്രീലിനവരെ അയാളെ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെ സഹോദരങ്ങളെ, ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലഘട്ടത്തിൽ മലയാളത്തിൽ നമുക്കതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ അടക്കം നമുക്ക് കാണുവാൻ സാധിക്കും. വെറുതെ പറയുന്നതല്ല. എത്രത്തോളം ഈ സമൂഹം വിശ്വാസപരമായ ബിദ്അത്തുകളിൽ പെട്ടുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ചില സാമ്പിളുകളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. തീർന്നില്ല. മാത്രമല്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലുള്ള പല ആളുകളും അവരുടെയൊക്കെ എഴുതിയിട്ടുള്ള രചനകളിൽ പോലും മുഹയ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ ഒരു മുരീദ് എന്നാണ് പറയുന്നത്. ഷെയ്ഖ് മുരീദ് എന്നിങ്ങനെയുള്ള പദവിയാണല്ലോ. മുഹയ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ ഒരു ശിഷ്യൻ്റെ ആത്മാവ് അസറായിൽ പിടിച്ചു കൊണ്ടുപോയി, മലക്കുൽ മൗത്ത് പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഭാര്യയ്ക്ക് വലിയ സങ്കടമായി, ഭർത്താവിൻ്റെ ആത്മാവ് പോയല്ലോ, മരിച്ചല്ലോ. അപ്പോൾ ഷെയ്ഖിനോട് പോയി സങ്കടം പറഞ്ഞപ്പോൾ ജീലാനി എന്ത് ചെയ്യുകയാണ്? ആകാശത്തിലേക്കാണ് പറന്നു എന്നാണ്. പറന്നു നോക്കുമ്പോൾ മലക്കുൽ മൗത്ത് ഈ ശിഷ്യൻ്റെ റൂഹും കൊണ്ട് പോവുകയാണ്. അപ്പോൾ മലക്കുൽ മൗത്തിനോട് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ആവശ്യപ്പെട്ടു, എൻ്റെ ശിഷ്യൻ്റെ റൂഹിന് തിരിച്ചു തരണം. അപ്പോൾ മലക്കുൽ മൗത്ത് ഷെയ്ഖിനോട് പറഞ്ഞു, അത്രേ, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പിടിച്ച ആത്മാവിനെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചു തരിക? അപ്പോൾ തരൂലേന്നും ചോദിച്ചിട്ട് ഷെയ്ഖ് ദേഷ്യം പിടിച്ചിട്ട് മലക്കിൻ്റെ കയ്യിൽ നിന്ന് റൂഹിൻ്റെ കൊട്ടാന്നാണ് പറയുന്നത്, അവരുടെ സങ്കല്പത്തിൽ റൂഹൊക്കെ കൂടി ഒരു കൊട്ടയിൽ ഇങ്ങനെ നിക്ഷേപിച്ച് കൊണ്ടുപോവുകയാണ്. അതിങ്ങോട്ട് വാങ്ങി അതിൻ്റെ ടോപ്പ് തുറന്നിട്ട് അതങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചു എന്നാണ്. അങ്ങനെ അന്ന് പിടിച്ച എല്ലാ ആത്മാവുകളും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു കിട്ടിയെന്നാണ്. ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേരളത്തിലെ പല ആളുകളും, അത് ന്യായീകരിക്കുന്നുണ്ട്. എത്രത്തോളം അപകടകരമാണ്! നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പൊന്നോമന പുത്രൻ, അതുപോലെ തന്നെ പൗത്രൻ, മകളുടെ കുട്ടി ഒക്കെ മരണത്തിന് കീഴടങ്ങുമ്പോൾ ഞങ്ങൾ സഹിക്കുകയാണ് മോനെ, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ ഒന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് ഈ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം മാരകമാണ് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിട്ടുള്ള ബിദഅത്ത്, വിശ്വാസ രംഗത്തുള്ള ബിദഅത്തിൻ്റെ ആഴങ്ങൾ
എന്ന് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. ഇനി നോക്കൂ, നിങ്ങൾ ഇതേ ഷെയ്ഖ് ജീലാനിയുടെ മുരീദുമാരി വിശ്വസിക്കുന്ന മറ്റൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മുരീദ് മരിച്ച് ഖബറടക്കി. ഖബറടക്കിയാൽ സ്വാഭാവികമായും മുസ്ലിമികളുടെ വിശ്വാസം അവിടെ ചോദ്യത്തിന് മലക്കുകൾ വരും. ചോദ്യത്തിന് മലക്കുകൾ വന്നപ്പോൾ ചോദ്യം ചോദിച്ചു, മൻ റബ്ബുക്ക, നിൻ്റെ റബ്ബാരും നബി സംബന്ധിച്ചു ഒക്കെയുള്ള ചോദ്യത്തിന്. ഇദ്ദേഹം ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയുന്നത് എന്താണ്? യാ ഹൗസി യാ മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ്. മൊഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, മൊഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ എന്നയാൾ മറുപടി പറയുന്നത്. അപ്പോൾ മലക്കിന് ദേഷ്യം പിടിച്ചു, ദേഷ്യം പിടിച്ച് അടിക്കാൻ വേണ്ടി മിത്രക്ക് ഹാമർ എടുത്തു, ഇരുമ്പിൻ്റെ ഹാമർ എടുത്ത് അടിക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് വടി ഒരാൾ പിന്നിന്ന് പിടിച്ചിണ് വാങ്ങി ഖബറിൽ വന്നിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് മൊഹിയുദ്ദീൻ ശൈഖാണ്. മൊഹിയുദ്ദീൻ ശൈഖ് തൻ്റെ ശിഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഖബറിൽ വരെ വരും എന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ. എന്നിട്ട് പറഞ്ഞു, മലക്കുകളോട് പറഞ്ഞു, തൊട്ടുപോകരുത്, അതെൻ്റെ ശിഷ്യനാണ്, എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു. മലക്കുകൾ അള്ളാഹുവിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായല്ലോ. അള്ളാഹു പറഞ്ഞു, ആ അത് എൻ്റെ ഒരു മൊഹിയുദ്ദീൻ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹത്തിനോട് നിങ്ങൾ സംസാരിച്ച് വടി തിരികെ വാങ്ങിക്കോളൂ. അപ്പോൾ മൊഹിയുദ്ദീൻ ശൈഖ് ഈ മലക്കുകളോട് പോയി പറഞ്ഞു, അത്രേ എൻ്റെ ശിഷ്യന്മാരോട് ഇനി നിങ്ങൾ ചോദ്യം ചോദിക്കരുത്, എൻ്റെ മെമ്പറാണ്, എൻ്റെ ജീലാനി തരീഖത്തിലെ മെമ്പറാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ഒന്നും ഉണ്ടാകരുത്. അവർക്ക് ഉത്തരം അറിയില്ലെങ്കിലും എനിക്കതൊക്കെ പഠിച്ച ഉത്തരം എനിക്കറിയാം, അതുകൊണ്ട് അത് മതി, വേറെ ചോദ്യം ഒന്നും അവരെ ചോദിക്കരുത് എന്ന ഉറപ്പിന്മേൽ ആ വടി തിരിച്ചു കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ കഥയിൽ അള്ളാഹു മലക്കിനോട് പറഞ്ഞു, അത്രേ എന്തിനാണ് ശൈഖ് ഒരു റൂഹല്ലേ ചോദിച്ചത്? ആ സമയത്ത് അതാണ് കൊടുത്തുകായിരുന്നുവെങ്കിൽ മറ്റുള്ള റൂഹുകളെങ്കിലും ഇങ്ങോട്ട് കിട്ടൂലായിരുന്നോ എന്ന് മലക്കുകളെ അള്ളാഹു ആക്ഷേപിച്ചു എന്നാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതെൻ്റെ ഒരു പ്രത്യേകകാരനായ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് മലക്കുൽ മൗത്തിനെ ആദ്യത്തെ കഥയിൽ ആക്ഷേപിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് സഹോദരങ്ങളെ. മലയാളികൾക്കിടയിൽ കാണുന്ന ചില ദുഷിച്ച ആചാരങ്ങളാണിതൊക്കെ, അല്ലെങ്കിൽ വിശ്വാസങ്ങളാണിതൊക്കെ. ഇങ്ങനെ എടുത്തു നോക്കിയാൽ വിശ്വാസപരമായി വളരെ ദുഷിച്ചിരിക്കുകയാണ്. ഔലിയായ എല്ലാ സ്ഥലത്തും കാണും, എല്ലാം അവരുടെ കൺട്രോളിലാണ് എന്ന നിലക്കൊക്കെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ ആലോചിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്ക് പുറമെ കർമ്മരംഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കുറേ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതല്ലാത്തൊരു നമസ്കാരം നമുക്ക് പാടുണ്ടോ? ഇല്ല. ഇപ്പം നമസ്കാരങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കുറേ നിസ്കാരങ്ങൾ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ചില എക്സ്ട്രാ നോമ്പുകൾ, അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ചില പ്രത്യേകമായ ദിക്റുകൾ, ചില പ്രത്യേകമായ സ്വലാത്തുകൾ. പ്രത്യേകമായ സ്വലാത്തുകൾ എന്ന് പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച അതേ വാചകങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഏതിൽ? സ്വലാത്തിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമാകാത്ത ആ നിലക്ക് ഇപ്പം നമ്മുടേതായ സംസാരങ്ങളിൽ ഒക്കെ നമുക്ക് സ്വലാത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന് വേണ്ടി അള്ളാഹുവെ നീ ഗുണം ചെയ്തു കൊടുക്കണമേ എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മൾ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ശരിയാകും, ആശയത്തിന് തകരാറുണ്ടാകരുതെന്ന് മാത്രം. അതേ അവസരത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണം കൃത്യമായി പഠിപ്പിച്ചത് നമ്മൾ ആ എണ്ണം തന്നെ ചൊല്ലണം. നമസ്കാരത്തിൻ്റെ ശേഷം 33 സുബ്ഹാനല്ലാഹാണോ എങ്കിൽ അത് 35 നമുക്ക് അധികാരമില്ല. അങ്ങനെ എണ്ണം പഠിപ്പിച്ചത് കൃത്യമായി ചൊല്ലുക. എണ്ണം പഠിപ്പിക്കാത്തതിന് നമ്മുടെ വകയായിട്ടൊരു എണ്ണം നിശ്ചയിക്കാനും പാടില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ചൊല്ലേണ്ടത് ആ സ്ഥലത്ത് അതിന് പ്രത്യേകതയുണ്ട്. അതിലപ്പുറം ആ സ്ഥലത്തുണ്ടെങ്കിൽ ഇവിടെയും എന്തുകൊണ്ടായിക്കൂടാ എന്ന താരതമ്യത്തിന് ഇസ്ലാം ഒരിക്കലും അംഗീകാരം നൽകുന്നില്ല. ഇങ്ങനെ ഓരോ വിഷയത്തിലും ആളുകൾ നമസ്കാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ആഘോഷങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതുപോലെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങളും ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ ചില ദിക്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ദിക്റുകൾ അവർ നിർവഹിക്കുന്ന രീതി പോലും ബിദഅത്തിൻ്റെ രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലോ സഹാബിമാരോ ഇങ്ങനെ ഓടിച്ചാടി ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടോ? ഓടിച്ചാടി വട്ടം കറങ്ങി തലകുത്തി മറിഞ്ഞുകൊണ്ടൊക്കെയുള്ള ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തുണ്ടോ? ഈ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് പരതി നോക്കൂ, ഇന്ന് സമൂഹം കാട്ടിക്കൂട്ടുന്ന ദിക്റുകൾ എന്ന പേരിൽ സ്പ്രിംഗ് ആക്ഷനിൽ, അതുപോലെ തന്നെ ചാടിക്കൊണ്ട് ജമ്പിങ് ദിക്റുകൾ, അതുപോലെ തന്നെ അവർ റണ്ണിങ് ദിക്റുകൾ, കറങ്ങുന്ന ദിക്റുകൾ, എന്തെല്ലാം തല കുത്തി മറിഞ്ഞ് പല വിധത്തിലുള്ള പല കോപ്രായങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്ന വിധത്തിൽ ദിക്റുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അവരും പറയുന്നു ഞങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നന്മയാണെന്ന്. വിശുദ്ധ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമില്ല, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. കർമ്മങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പ്രവാചകരെ, പറയൂ അവരോട്,
അവരുടെ അധ്വാനം പഴച്ചു. അവർ വലിയ നല്ല ഉദ്ദേശമൊക്കെ വിചാരിച്ചിട്ടാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവരുടെ അധ്വാനം അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിച്ച ആ നേരത്തെ പറഞ്ഞ ആ സ്ട്രൈറ്റ് പാത്ത് എന്ന് പറഞ്ഞില്ല, ആ വേ, അതിൽ നിന്ന് തെറ്റിക്കൊണ്ടായി. അങ്ങനെ അവർ മോശപ്പെട്ട വഴികളിലേക്ക് പോയി, ഒരു പരാജയത്തിലായി. ഈ ഒരവസ്ഥ ഇന്ന് സമൂഹത്തിൽ എല്ലാ ഇടങ്ങളിലും പരന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വിധത്തിലുള്ള പല കാര്യങ്ങളും, വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, അതുപോലെയുള്ള ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ, എത്രത്തോളം ചില ആളുകൾ, ചില തരീക്കത്തിൻ്റെ ആളുകൾ, ഉദാഹരണം ഇപ്പം തീജാനി തരീക്കത്തിലൊക്കെ അവർ ഒരു സ്വലാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ എന്നാണ് പേര്. ഒരു ബിദഅത്തായ സ്വലാത്താണ്. ആ സ്വലാത്ത് ഒരു തവണ ഒരാൾ ചൊല്ലിയാൽ എത്ര അത്ഭുതമാണ്, ഗൗരവമാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ആ സ്വലാത്ത് അയാൾ ഉണ്ടാക്കിയ ആ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് ഒരാൾ ഒരു തവണ ചൊല്ലിയാൽ 6000 തവണ ഖുർആൻ ഖത്മ് തീർക്കുന്നതിനേക്കാളും മഹത്വമാണ് അയാളുണ്ടാക്കിയ ആ ഒരു ബിദഅഇ സ്വലാത്ത് ഒരിക്കൽ ചൊല്ലിയാൽ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇത്രത്തോളം മാരകമായ പലവിധത്തിലുള്ള വിശ്വാസ, ആചാര, അനുഷ്ഠാന, ദിക്റുകൾ എല്ലാ മേഖലയിലും ബിദഅത്ത് ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഇപ്പം സുന്നത്ത് കാണാനില്ല, സുന്നത്തിനെ അങ്ങോട്ട് ബിദഅത്തുകൾ കവർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസികളുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ സുന്നത്തിനെ കവർ ചെയ്ത് ഇതിന്മേലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്ന് സുന്നത്ത് കാണാതെ ബിദഅത്ത് ഇങ്ങനെ തഴച്ചു വളരുമ്പോൾ ഇതിനെ സമൂഹത്തിൽ നിന്ന് പതുക്കെ ഗുണകാംക്ഷയോടുകൂടെ മാറ്റിയെടുത്ത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബും ഹിക്മത്തും പഠിപ്പിച്ച് ആയത്തോതി ഹദീസോതി പഠിപ്പിച്ച് ഈ സമൂഹത്തെ സംസ്കരിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഉത്തരവാദിത്ത നിർവഹണമാണ് നമ്മുടെ എല്ലാവരുടെയും ഡ്യൂട്ടി. അത് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കണം. സമൂഹത്തിൽ എന്തോ നടക്കട്ടെ, ഞാൻ, എനിക്ക്, എൻ്റെ കുടുംബം, എൻ്റെ ഡ്യൂട്ടി, എൻ്റെ പ്രവർത്തനം, അതിലപ്പുറം ഞാൻ ഇത്തരം വിഷയങ്ങളിലൊന്നും തലയിടാൻ എനിക്ക് നേരമില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് ദയവായി ഒരു മുസ്ലിമും പറയരുത്. ഇതെൻ്റെയും നിങ്ങളുടെയും ഡ്യൂട്ടിയാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സമൂഹത്തിൽ കാണുന്ന ദുഷിച്ച ആചാരങ്ങൾക്കെതിരെ നമ്മളാലാവുന്ന വിധത്തിൽ ഗുണകാംക്ഷയോടെ, സ്നേഹത്തോടെ, എന്നാൽ ഇത് ചെയ്യുന്ന ആരെങ്കിലും ആക്രമിക്കാനോ അതല്ലെങ്കിൽ ആ നിലക്ക് അവരെ ദേഹോപദ്രവം ചെയ്യുവാനോ നമുക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഇല്ല. നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും ആചരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഈ ഭൂമിയിലുണ്ടല്ലോ. ഇവിടെ ആർക്കും എന്തും വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ എന്ത് ചെയ്യണം? സമൂഹത്തിൽ കാണുന്ന തിന്മകളോട് നസീഹത്തോടെ, ഗുണകാംക്ഷയോടെ, സ്നേഹത്തോടെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പോകുന്ന റൂട്ട് തെറ്റിയിട്ടുണ്ട്, യഥാർത്ഥ സുന്നത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്, നിങ്ങൾ ബിദഅത്തിലാണുള്ളത്, രക്ഷപ്പെടണം അതിൽ നിന്ന്, നേരിൻ്റെ പാതയിലേക്ക് നിങ്ങൾ വരണം എന്ന ആ സ്നേഹത്തോടുകൂടെയുള്ള സദുപദേശങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ഈ ഒരു പ്രതീക്ഷയോടെ, ഈ ഒരു ആഗ്രഹത്തോടെയാണ് മദ്രസത്തുൽ ഉമരിയ എന്ന യൂട്യൂബ് ചാനലിൽ ഈ ഒരു വിഷയം സംസാരിക്കുവാൻ ഈ ഉള്ളവൻ ആഗ്രഹിച്ചതും ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണത് നിർവഹിച്ചതും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സംസാരിച്ചതും നിങ്ങൾ ശ്രവിച്ചതുമൊക്കെ ഒരു നല്ല കർമ്മമായി നമ്മുടെ ഹസനാത്തിൻ്റെ പട്ടികയിൽ രേഖപ്പെടുത്തി സ്വർഗത്തിൽ ഇടം നൽകപ്പെടുന്ന, പാപങ്ങളെല്ലാം പുറത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരാകുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെയുള്ള ഒരന്ത്യം, ഹുസ്നുൽ ഖാത്തിമത്ത് അള്ളാഹു നമുക്കെല്ലാം വിധിക്കുമാറാകട്ടെ. സജ്ജനങ്ങളുടെ കൂടെ സ്വർഗവേദി പങ്കിടാൻ തൗഫീഖ് ലഭിക്കട്ടെ. അല്ലാഹുമ്മാതി അൻഫുസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. അല്ലാഹുമ്മ ആതി അൻഫുസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.